നമസ്കാരം. ഇന്ത്യയിലെ ഒരു വിവാദ വിഷയമാണ് കന്നുകാലികളുടെ വധം. ഗോവധം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഹിന്ദു മതവിശ്വാസ പ്രകാരം പുണ്യമൃഗമായിട്ടാണ് കന്നുകാലികളെ പരിഗണിച്ചു പോകുന്നത്. അതേസമയം ഹിന്ദു സംസ്കാര പ്രകാരമുള്ള ഭക്ഷണത്തിൽ കന്നുകാലികളുടെ പാലുൽപാദന വസ്തുക്കൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയിലെ 48-ാം ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാനങ്ങളിലെ കൃഷി, കാലിസമ്പത്ത് എന്നിവ നൂതന ശാസ്ത്ര അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പശുവിനെയോ പശുക്കുട്ടിയെയോ കറവ, കൃഷി എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കന്നുകാലികളെയോ കൊല്ലുന്നത് തടയാനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്കുമുണ്ട്. 2005 ഒക്ടോബർ 26 സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനമാക്കി വിവിധ സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. കന്നുകാലികളുടെ വിൽപ്പനയും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ വിവിധ നിയമങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നുവരുന്നു. ഇറച്ചി കഴിക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് എന്നയാൾ പശു ഇറച്ചി കഴിച്ചു എന്ന ആരോപണത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് വൻ വിവാദമാവുകയും വലിയ മാധ്യമശ്രദ്ധ നേടുകയും ചെയ്തു. മോദി സർക്കാർ വന്നതോടുകൂടി ഗോവധത്തിന് ഒരു വൻ തിരിച്ചടിയുണ്ടായി. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് രാജ്യത്ത് നിരോധിക്കുന്നതിനായി 26 മെയ് 2017 കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ച ഉത്തരവിനെതിരെ സംസ്ഥാന വ്യാപകമായി ബീഫ് വിളമ്പി പ്രതിഷേധം നടത്തി ഉത്തരവ് ലംഘനം നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ DYFI ബീഫ് ഫെസ്റ്റ് നടത്തി. ഗോമാതാവ് എന്ന സങ്കല്പത്തെ താഴ്ത്തിക്കെട്ടുകയും സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു ഇവർ അവലംബിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ DYFIയുടെ നേതൃത്വത്തിൽ നടന്ന ബീഫ് ഫെസ്റ്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനവും ചെയ്തു. പുള്ളിക്കാരൻ ആരാണെന്നും ഇപ്പോഴത്തെ പോസ്റ്റ് എന്താണെന്നും വ്യക്തമായി നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇതിനപ്പുറം നിയമലംഘനവും അദ്ദേഹം നടത്തും. പ്രതിഷേധം എത്ര ശക്തമായാലും ജനങ്ങൾക്കും നാടിനും നല്ലതെന്ന് തോന്നുന്നത് BJP സർക്കാർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നിയമം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ല. 2012 ഗോവധ നിരോധന നിയമപ്രകാരമാണ് ഗോവധവും ബീഫ് വിൽപ്പനയും നിരോധിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തിരുന്നത്. 2018 കർണാടക അസംബ്ലി തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രികയിൽ BJP ഉയർത്തിക്കാണിച്ച പ്രധാന ആവശ്യവും ഇതുതന്നെയായിരുന്നു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ നിയമം കൊണ്ടുവരുമെന്ന് BJPയുടെ മുതിർന്ന നേതാക്കളും അവകാശമുന്നയിച്ചിരുന്നു. നേരത്തെ 2010 BJP കർണാടകത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയപ്പോൾ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്തരത്തിൽ ബിൽ പാസാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ഇതിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് 2013 കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഈ ബിൽ പിൻവലിക്കുകയും ചെയ്തു. ഗോവധ നിരോധനം എന്നത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. എന്നാൽ ഈ ബില്ല് പാസാക്കിയ മിക്ക സംസ്ഥാനങ്ങളിലും BJP ആയിരുന്നില്ല ഭരിച്ചിരുന്നത് എന്നതും കൗതുകകരമായ ഒരു വസ്തുതയാണ്. ഡൽഹി, തമിഴ്നാട്, ഗുജറാത്ത്, തെലങ്കാന, അസം, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോവധ നിരോധന നിയമം പാസാക്കിയിരിക്കുന്നത്. രാജ്യത്ത് ഗോവധത്തിന് ഏറ്റവും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗോവധത്തിന് 10 വർഷം വരെ ജയിലിൽ കഴിയുകയും 5 ലക്ഷം രൂപ പിഴയായി ഈടാക്കുകയും ചെയ്യുമെന്ന് ഓർഡിനൻസ് പ്രകാരം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് ആദ്യവട്ടമാണെങ്കിൽ 7 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാമെന്നായിരുന്നു നിയമം. അതിലധികമായി വർദ്ധിപ്പിച്ചാൽ കടുത്ത നിയമത്തിലേക്ക് പോകും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിൽ ഗോവധ നിരോധനം ഇല്ല. മണിപ്പൂരിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിപ്പോഴും നിയമത്തിലുണ്ട്, പക്ഷേ ബീഫ് ഇഷ്ടം പോലെ കിട്ടും. ബംഗാളിൽ ബീഫ് നിരോധനമില്ല. CPM ഭരിക്കുന്ന ത്രിപുരയിലും ബീഫിന് ഒരു നിയന്ത്രണവുമില്ല. ഇന്ത്യയിൽ ബീഫ് നിരോധനമില്ലാത്തത് വെറും 8 സംസ്ഥാനങ്ങളിൽ മാത്രം. അതിൽ ഒന്ന് കേരളവുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ എന്നും പറയാം. വെബ് ഡെസ്ക്, തത്വമായി.